സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും തമ്മിൽ പിരിയുന്നു. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമോ? ഒട്ടുമിക്ക ക്രിക്കറ്റ് ആരാധകരുടെയും ഫീൽഡിൽ ഇന്നലെ തൊട്ട് കറങ്ങി നടക്കുന്ന പോസ്റ്റുകളാണിത്. അതെ, രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ലോകത്ത് കാര്യമായിട്ടൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് ഇടുന്നു മേജർ മിസ്സിംഗ്. മേജർ മിസ്സിംഗിലെ കണ്ടന്റ് എന്ന് പറയുന്നത് സഞ്ജു സാംസണാണ്. ആക്ച്വലി 2024 നടന്ന IPL തീരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഊഹാപോഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടും, രാജസ്ഥാൻ സഞ്ജുവിനെ റിട്ടേൺ ചെയ്യാൻ പോകുന്നില്ല, കുറച്ച് യങ്സ്റ്റേഴ്സിനെ നിലനിർത്താനായിരിക്കും സാധ്യത, ഏതെങ്കിലും ഒരു ഫോറിൻ പ്ലെയറും കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഇതുവരെയായിട്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും തന്നെ സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്നോ രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സഞ്ജുവിന്റെ കരിയർ എൻഡ് ആവാൻ പോകുന്നു എന്നുള്ളത്. ആക്ച്വലി IPL പുള്ളി അടിപൊളിയായിട്ടാണ് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു രാജസ്ഥാൻ റോയൽസുമായിട്ട് പാർട്ട് അവേ ചെയ്താലും നല്ലൊരു ടീമിൽ തന്നെ താരത്തിന് നല്ലൊരു വിലയിൽ കളിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആസ് എ ക്യാപ്റ്റനായി തന്നെ കളിക്കാനുള്ള സാധ്യതകളാണ് വളരെയധികം കൂടുതൽ ടീം വിട്ടു കഴിഞ്ഞാൽ തന്നെ. അങ്ങനെ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ വിട്ടുകളയുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയൊരു തന്ത്രം ഇരിക്കുന്നത്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2021 സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആയതിനു ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഇൻ ടേംസ് ഓഫ് കളി ആൻഡ് ഇൻ ടേംസ് ഓഫ് ഫാൻസിന്റെ സപ്പോർട്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിലും മികച്ചൊരു ഫാൻ സപ്പോർട്ട് സഞ്ജുവിനുള്ളത് രാജസ്ഥാൻ റോയൽസിന്റെ IPL സൈഡിനെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ രാജസ്ഥാൻ റോയൽസ് വിട്ട് കളിക്കാൻ തയ്യാറാവുമോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അഥവാ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ റിട്ടേൺ ചെയ്യുന്നില്ല, റിലീസ് ചെയ്യുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബിളി അത് റിയാൻ പരാഗിലേക്ക് പോകാനാണ് സാധ്യത. അതിന് കാരണം ഇഫ് യു നോ യു നോ. അത് ഞാൻ കൂടുതലായിട്ട് കിഴിഞ്ഞു പോകുന്നില്ല, കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അതിന് കാരണം എന്താണെന്നുള്ളത്. എന്തായാലും നിലവിൽ സഞ്ജുവിന് രണ്ട് ഓപ്ഷൻ ആണുള്ളത്, അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. ഒന്നെന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ചിലപ്പോൾ KL രാഹുൽ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്പോട്ട് ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൽഹിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, അതായത് പുള്ളിയുടെ പഴയ ടീമിലേക്ക്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ഋഷഭ് പന്ത് പോകാൻ സാധ്യതയുണ്ട്. റിക്കി പോണ്ടിങ്ങുമായിട്ട് ടീം പാർട്ട് അവേ ചെയ്തു. റിക്കി പോണ്ടിങ് വേണ്ടതുപോലെ തന്നെ ഋഷഭ് പന്ത് നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ആവുന്നതോടുകൂടി തന്നെ ഋഷഭ് പന്ത് ടീമിൽ നിൽക്കില്ല, ചിലപ്പോൾ ചെന്നൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള റൂമറുകളുണ്ട്. ആക്ച്വലി ഈ റൂമറുകളെല്ലാം റൂമറുകളായി തന്നെയാണ് നിൽക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരാതെ നമുക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. എന്തായാലും ക്രിക്കറ്റ് ലോകം ഒന്ന് ഉണർത്താൻ, മെയിനായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഒന്ന് ഉണർത്താൻ ഈ ഒരു പോസ്റ്റ് വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട്. ഇന്നലെ ട്വിറ്ററിൽ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവരുടെ മെയിൻ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ഒരു സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും പിരിയുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതായത് സഞ്ജു രാജസ്ഥാൻ വിടുന്നത് സഞ്ജുവിന് നല്ലതാണോ, രാജസ്ഥാനും നല്ലതാണോ, അല്ലെങ്കിൽ സഞ്ജു രാജസ്ഥാനിൽ തന്നെ തുടർന്ന് അടുത്ത സീസണിൽ കപ്പടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നിലവിൽ 6 താരങ്ങളെ വരെ റിട്ടൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ, ടീമുകൾക്ക് റിട്ടൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ BCCI ഇട്ടിട്ടില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അങ്ങനെ ആകാംക്ഷ കൂടി 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 ഒരു പാനിക് അറ്റാക്ക് ഒക്കെ വരാതെ എല്ലാവരും സൂക്ഷിക്കുക. ഇറ്റ്സ് മീ ഗോകുലാസ് സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.